പ്രിയ വിദ്യാർത്ഥികളെ ഓട്ടോ ഇലക്ട്രിക്കലിൻ്റെ മൊഡ്യൂൾ 2 ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. മൊഡ്യൂൾ 2 പ്രധാനമായിട്ടും വരുന്നത് ചാർജിങ് സിസ്റ്റമാണ്. അപ്പോൾ നമ്മൾ ഏതൊരു കാറ് അല്ലെങ്കിൽ ഒരു വണ്ടി എടുക്കുകയാണെന്നുണ്ടെങ്കിലും അതിൽ ബാറ്ററി ചാർജ് അനിവാര്യമാണ്. അപ്പോൾ ബാറ്ററി എങ്ങനെയാണ് ചാർജ് ചെയ്യൽ? നമ്മൾ വണ്ടി സ്റ്റാർട്ട് ആയി കഴിഞ്ഞ് ബാറ്ററി ഉപയോഗിച്ചിട്ടാണ് വണ്ടി സ്റ്റാർട്ടാക്കൽ. ബാറ്ററിയിൽ നിന്ന് നമ്മൾ പവർ സെൽഫ് മോട്ടർ കൊടുക്കും. നമ്മൾ സെൽഫ് അടിക്കുമ്പോൾ സെൽഫ് മോട്ടർ റൊട്ടേറ്റ് ചെയ്ത് കണ്ട് വണ്ടി സ്റ്റാർട്ടാവും. സ്റ്റാർട്ട് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എൻജിൻ എന്നുള്ളൊരു ഷാഫ്റ്റ് നമ്മൾ ആൾട്ടർനേറ്റർ അല്ലെങ്കിൽ ജനറേറ്റർ ഇതിൽ ഏതെങ്കിലും ഒരു മെത്തേഡ് നമ്മളോട് യൂസ് ചെയ്യുന്നത്. ചില വണ്ടികളിൽ ജനറേറ്റർ ബേസുള്ള ചാർജ് സിസ്റ്റം ആയിരിക്കും. ജനറേറ്റർ അല്ലെങ്കിൽ ഡൈനാമോ എന്ന് വിളിക്കും. ചിലത് ആൾട്ടർനേറ്റർ ബേസ് ചെയ്തിട്ടുള്ള ചാർജ് സിസ്റ്റം ആയിരിക്കും. അപ്പോൾ ഷാഫ്റ്റ് എൻജിൻ്റെ ഷാഫ്റ്റ് നേരെ ആൾട്ടർനേറ്ററിലോ അതുപോലെ ജനറേറ്ററിലോ കൊടുക്കും. അപ്പോൾ ജനറേറ്ററോ ആൾട്ടർനേറ്ററോ അത് എന്ത് ചെയ്യും? ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യും. ആ ഇലക്ട്രിസിറ്റി നേരെ എന്ത് ചെയ്യും? ബാറ്ററി ചാർജ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കും. അപ്പോൾ എന്ത് ചെയ്യും? നമ്മൾ എൻജിൻ റൊട്ടേറ്റ് അനുസരിച്ച് ആൾട്ടർനേറ്ററോ അല്ലെങ്കിൽ ജനറേറ്ററോ എന്ത് ചെയ്യും? ചാർജ് കറണ്ട് പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് ആ കറണ്ട് ഉപയോഗിച്ച് നമ്മൾ ബാറ്ററി ചാർജ് ചെയ്യും. കാരണം നമ്മൾ സെൽഫ് അടിക്കുമ്പോൾ ബാറ്ററി സ്വാഭാവികമായിട്ട് ഡൗൺ ആയി സാധനം വണ്ടിയുടെ ഓരോ എക്യുപ്മെൻസും വർക്ക് ചെയ്യാൻ നമുക്ക് ബാറ്ററി തന്നെ വേണം. അപ്പോൾ ബാറ്ററി എപ്പോഴും ചാർജ് ചെയ്തുകൊണ്ടിരിക്കണം. അതിനിടയ്ക്ക് കട്ടൗട്ട് റിലേ, റിലേ കാര്യങ്ങൾ, വോൾട്ടേജ് റെഗുലേറ്റർ, അങ്ങനെ പല കാര്യങ്ങളും വരും. അപ്പോൾ നമ്മൾ ഓൾറെഡി ഈ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തതാണ് കഴിഞ്ഞ ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗിൽ. എന്താണ് ജനറേറ്റർ, അതിൻ്റെ കൺസ്ട്രക്ഷൻ എന്താണ്, ആൾട്ടർനേറ്റർ എന്നത്. പക്ഷേ ഒന്നും കൂടി കുറച്ച് മാറ്റങ്ങൾ വരുത്തി കുറച്ച് കൂടുതൽ കാര്യങ്ങളാണ് നമ്മൾ ഈ പ്രാവശ്യം പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ജനറേറ്ററിനെ കുറിച്ചാണ്. ജനറേറ്റർ എന്താണ്, ജനറേറ്ററിൻ്റെ വർക്കിംഗ് എന്താണ്, അതിൻ്റെ കൺസ്ട്രക്ഷൻ, ഓരോ പാർട്സ് എന്താണ്. അപ്പോൾ ജനറേറ്റർ ആണെങ്കിലും, ജനറേറ്റർ വിളിക്കുന്ന വേറൊരു പേരാണ് ഡൈനാമോ. ആൾട്ടർനേറ്റർ ആണെങ്കിലും രണ്ടും വർക്ക് ചെയ്യുന്നത് ഫാഡേസ് ലോസ് ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക്സ് ഇൻഡക്ഷൻ എന്നുള്ള ഒരു വർക്കിംഗ് പ്രിൻസിപ്പിളാണ്. എന്താണ് ഫാഡേസ് ലോസ് ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ? എ റൊട്ടേറ്റിംഗ് കണ്ടക്ടർ ഈസ് പ്ലേസ്ഡ് ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ്, എ ഇലക്ട്രിസിറ്റി ഈസ് പ്രൊഡ്യൂസ്ഡ് ഇൻ ഇറ്റ്. അതൊരു മാഗ്നറ്റിക് ഫീൽഡിന് അക്രോസ് ഒരു കണ്ടക്ടർ, അതായത് ഒരു കോപ്പറിൻ്റെ വൈൻഡിങ് റൊട്ടേറ്റ് ചെയ്യുകയാണെങ്കിൽ അതിലെന്ത് ചെയ്യും? ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യും. ഇതാണ് ഫാഡേസ് ലോസ് ഓഫ്. മോട്ടറിൻ്റെയും അതുപോലെ തന്നെ ജനറേറ്ററിൻ്റെ ഒക്കെ വർക്കിംഗ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഒരുപാട് പ്രാവശ്യം പഠിച്ചാണ് ഫാഡേസ് ലോസ് ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്നുള്ള വർക്കിംഗ് പ്രിൻസിപ്പിൾ വെച്ചിട്ടാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്ന ജനറേറ്റർ അല്ലെങ്കിൽ ഡൈനാമോ ഇത് വർക്ക് ചെയ്യുന്നത് എന്താണ്? ഫാഡേസ് ലോസ് ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ വഴിയാണ്. ഇതാണ് ഇതിൻ്റെ കൺസ്ട്രക്ഷൻ വർക്ക്. ഇത് ഇവിടെ റൊട്ടേഷൻ എന്നുള്ളത് നമ്മളെ എൻജിൻ്റെ ഷാഫ്റ്റ്, എൻജിൻ റൊട്ടേറ്റ് അനുസരിച്ച് ഒരു ഷാഫ്റ്റുമായി ഇവിടെ കണക്ട് ചെയ്തിട്ടുണ്ടോ, അതുവഴി എന്ത് ചെയ്യും? ഈ കാണുന്ന സാധനം എന്ത് ചെയ്യും? ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കും. അപ്പോൾ അതാണ് റൊട്ടേഷൻ എന്നുള്ളത്. ഇപ്പോൾ ഷാഫ്റ്റാണ് ഇവിടെ വണ്ടിയുടെ, എൻജിൻ്റെ ഷാഫ്റ്റാണ് ഇവിടെ കണക്ട് ചെയ്തിരിക്കുന്നത്. ഓരോ പാർട്സും ഞാൻ പറഞ്ഞത് ഈ കാണുന്ന പാർട്സുകൾ എന്താണ്? നമ്മൾ റോട്ടർ എന്ന് വിളിക്കും. റൊട്ടേറ്റ് ചെയ്യുന്ന പാർട്സിനെ അത് നമ്മൾ ആർമേച്ചർ അല്ലെങ്കിൽ റോട്ടർ എന്ന് വിളിക്കും. അപ്പോൾ ഇതാണ് എന്ത് ചെയ്യുക? ആർമേച്ചർ. ആർമേച്ചറിന് 4 സെക്ഷൻ ഉണ്ട്. ആർമേച്ചർ കോർ, ഈ സെൻറ്റർ കാണാണ് ആർമേച്ചർ കോർ. എന്തെങ്കിലും ഒരു ബേസ് വേണം ആർമേച്ചർ കോർ. അതിൽ വൈൻഡിങ്ങൾ ഉണ്ടാവും. വൈൻഡിങ് ആണെങ്കിൽ കുറേ കോപ്പർ വയറുകൾ അതിനുള്ളിൽ വൈൻഡ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഒരുപാട് കോപ്പർ വയർ വൈൻഡ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. കോപ്പർ മെറ്റീരിയലാണ് വൈൻഡ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. ഈ കോപ്പർ മെറ്റീരിയൽ മൊത്തം എന്ത് ചെയ്യും? നമ്മളിവിടെ കാണുന്ന ഈ യെല്ലോ കളറിലെ കമ്മ്യൂട്ടേറ്ററുമായി കണക്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഇവിടെ എന്തൊക്കെ റൊട്ടേറ്റ് ചെയ്യും? ആർമേച്ചർ കോർ റൊട്ടേറ്റ് ചെയ്യും, ഷാഫ്റ്റ് വഴി ആർമേച്ചർ കോർ റൊട്ടേറ്റ് ചെയ്യും, കോപ്പർ വയർ റൊട്ടേറ്റ് ചെയ്യും, അതുപോലെ തന്നെ കമ്മ്യൂട്ടേറ്റർ റൊട്ടേറ്റ് ചെയ്യും. അതുപോലെ തന്നെ നാലാമത്തെ ഒരു പാർട്സാണ് ബ്രഷും ബ്രഷ് ഹോൾഡറും. ഈ റെഡ് കളറിലും ഈ ഗ്രേ കളറിലുമാണ് ബ്രഷ്. രണ്ടുമാണ് ബ്രഷ്. ബ്രഷ് എന്നുള്ളത് റൊട്ടേറ്റ് ചെയ്യണ ഈ കമ്മ്യൂട്ടേറ്ററിൽ നിന്നും കറണ്ട് എടുക്കാനുള്ളതാണ് ബ്രഷ്. അപ്പോൾ ബ്രഷ് ഒരിക്കലും റൊട്ടേറ്റ് ചെയ്യൂല. ബ്രഷ് എന്താണ്? ഇതിൽ നിന്ന് കറണ്ട് എടുക്കാനുള്ളതാണ്. ഈ കറണ്ട് എന്ത് ചെയ്യും? എടുക്കണ കറണ്ട് നമ്മൾ നേരെ എന്ത് ചെയ്യും? ബാറ്ററിക്ക് കൊടുക്കും. അങ്ങനെയാണ് ബാറ്ററി ചാർജാണ്. അതിന് പുറമെ ഇവിടെ എന്ത് ചെയ്യും? പുറത്ത് ഔട്ടർ ആയിക്കാണ്ട് എന്ത് ചെയ്യും? ഒരു ഫ്രെയിം ഉണ്ടാവും. ഫ്രെയിമിനോട് ബന്ധപ്പെടുത്തിക്കാണ് ഇവിടെ എന്ത് ചെയ്യും? മാഗ്നറ്റിക് പോൾ എന്ന് ഇത് കണ്ട അത് മാഗ്നറ്റിക് ഫീൽഡാണ്. മാഗ്നറ്റ് ഉണ്ടാവും. നോർത്ത് പോൾ അതുപോലെ തന്നെ സൗത്ത് പോൾ എന്നാണ് മാഗ്നറ്റ് ഉണ്ടാവും. ഇതാണ് ഇതിൻ്റെ കൺസ്ട്രക്ഷൻ. അപ്പോൾ ഷാഫ്റ്റ് ചെയ്ത് റൊട്ടേറ്റ് അനുസരിച്ച് ഇവിടെയുള്ള മാഗ്നറ്റിക് ഫീൽഡിനെ ഈ കാണുന്ന എന്ത് ചെയ്യും? ആർമേച്ചർ കട്ട് ചെയ്യും. അപ്പോൾ ആർമേച്ചറിൽ കറണ്ട് ഉണ്ടാവും. ആ കറണ്ട് എന്ത് ചെയ്യും? നമ്മൾ രണ്ട് ബ്രഷുകൾ എടുത്താണ് എന്ത് ചെയ്യും? ബാറ്ററി ചാർജ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യും. ഇതാണ് ഇതിൻ്റെ സിമ്പിളായിക്കാനുള്ള കൺസ്ട്രക്ഷൻ. ഇതിൻ്റെ ഓരോ കൺസ്ട്രക്ഷൻ പാർട്സിലേക്കും പോവാം. നിങ്ങൾക്ക് എക്സാമിന് പഠിക്കുന്ന സമയത്ത് വരക്കാനുള്ള ഫിഗറാണ്. നേരത്തെ കണ്ട ഫിഗർ വരയ്ക്കാൻ പറ്റുള്ളൂ. ഇത് തന്നെ ഈ കാണുന്നത് എന്താണ്? ആർമേച്ചർ. അതുപോലെ തന്നെ ഇവിടെ എന്താണ്? സൗത്ത് പോൾ ഉണ്ട്. ഇവിടെ എന്താണ്? നോർത്ത് പോൾ ഉണ്ട്. അതുപോലെ തന്നെ ഈ പുറത്ത് കാണുന്ന എന്താണ്? ഇതിൻ്റെ ഔട്ടർ ഫ്രെയിമാണ്. അതെന്ത് ചെയ്യും? ഇവിടെ ബ്രഷുകളുണ്ട്, ബ്രഷുകളുണ്ട്. ഈ കാണുന്ന ബ്രഷ്, ബ്രഷ് വഴി എന്ത് ചെയ്യും? നമ്മൾ ആർമേച്ചറിന് എന്ത് ചെയ്യും? കറണ്ട് എടുത്തുകൊണ്ട് ബാറ്ററിക്ക് ചാർജ് ചെയ്യാൻ വേണ്ടി കൊടുക്കും. ഇതാണ് ഏറ്റവും ഇതിൻ്റെ സിമ്പിളായിട്ടുള്ള കൺസ്ട്രക്ഷൻ. വേറൊരു ഫിഗറും കൂടി ഉണ്ട്. എക്സാമിന് വരണമെങ്കിൽ ഈ ഫിഗറും വരക്ക. നോർത്ത് പോൾ, അതുപോലെ തന്നെ ആർമേച്ചർ, ബ്രഷ്, അതുപോലെ തന്നെ ഔട്ടറായി കാണുന്ന എന്താണ്? നമ്മളെ ഫ്രെയിം അല്ലെങ്കിൽ നമ്മൾ യോക്ക് എന്ന് വിളിക്കും. അതുമായി ബന്ധപ്പെട്ട് എന്തായി നമ്മളെ നോർത്ത് പോളും സൗത്ത് പോളും കിടക്കുന്നത്. ഇവിടെ സിമ്പിളായിക്കാനുള്ള വേറൊരു കൺസ്ട്രക്ഷൻ. നിങ്ങൾക്ക് ഏത് കൺസ്ട്രക്ഷൻ വേണമെങ്കിൽ എടുക്കുക. ഇതായിരിക്കും ഒന്നുകൂടി സിമ്പിള്. കൺസ്ട്രക്ഷൻ പാർട്സ് നമ്മൾ ഓരോന്നും ഓരോന്ന് സെക്ഷൻ സെക്ഷൻ ആയിട്ട് പഠിക്കാം. ഫസ്റ്റ് ഫ്രെയിം,
ആർമേച്ചർ, കമ്മ്യൂട്ടേറ്റർ, ബ്രഷ്, ഫീൽഡ് കോയിൽ, പോൾ ഷൂസ്, ഓരോന്നും പറ്റി ചെറിയ ചെറിയ ഐഡിയാസ് ഞാൻ ജസ്റ്റ് പറഞ്ഞു. ഫസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, ഫ്രെയിമിലേക്ക് പോവാം. ഫ്രെയിം ഫ്രെയിം എന്നുള്ള ഏറ്റവും പുറത്തുള്ള ഭാഗമാണ് ഞാൻ ഓൾറെഡി പറഞ്ഞു. നമ്മൾ ഫ്രെയിം എന്നുള്ള ഏറ്റവും പുറത്തുള്ള ഭാഗമാണ്, അതിൻ്റെ ഒരു ഷേപ്പ് എന്നുള്ളത് സിലിണ്ടിക്കൽ ഫോമിലാണ്, സിലിണ്ടിക്കൽ രൂപത്തിലായിരിക്കും അതിൻ്റെ ഷേപ്പ് ഉണ്ടാവുക. ഫ്രെയിം ഉണ്ടാക്കിയിരിക്കുന്നത് സ്റ്റീൽ കൊണ്ടാണ്. അപ്പോൾ ഫ്രെയിമിന് ഉണ്ടാക്കിയിരുന്ന സ്റ്റീൽ കൊണ്ടാണ്. അതിൻ്റെ ഇന്നർ സർഫസ് എന്ത് ചെയ്യും, അതിൻ്റെ നമ്മളെ മാനറ്റ് കണ്ടിടും. അപ്പോൾ ഇന്നർ സർഫസ് പ്രൈം കണ്ടു പോൾ ഷൂസ്. പോൾ ഷൂസ് എന്നാൽ നമ്മുടെ നോർത്ത് പോളും സൗത്ത് പോളും. എന്ത് ചെയ്യും, അതിൻ്റെ ഉള്ളിലുള്ള സർഫസിൽ എന്ത് ചെയ്യും, നമ്മൾ എന്ത് കാണും, മാറ്റ്സ് കാണും. ജസ്റ്റ് ആ ഫിഗർ ഒന്നുകൂടി നോക്കി നിങ്ങൾക്ക് മനസ്സിലാവും. ഇതാണ് ഫ്രെയിം. ഫ്രെയിമിൻ്റെ ഇന്നറിൽ എന്തെങ്കിലും കൂടെ കണ്ടാൽ മാഗ്നറ്റ്. അപ്പോൾ ഫ്രെയിമിൻ്റെ ഇന്നർ സർഫസിൽ എന്താണ് മാഗ്നറ്റ് ഉണ്ടാവും. രണ്ടാമത്തെന്താണ് ആർമേച്ചർ. ആർമേച്ചർ എന്നാണ് ഏറ്റവും ഇതിന് റൊട്ടേറ്റ് ചെയ്യുന്ന പാർട്ടിനെ, റൊട്ടേറ്റിംഗ് പാർട്ടിനെയാണ് നമ്മൾ എന്ത് ചെയ്യുക, ആർമേച്ചർ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ആർമേച്ചറിൽ നാല് പാർട്സ് ഉണ്ട്, ഞാൻ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. ഒന്നെന്താണ് ആർമേച്ചർ കോറ്, പിന്നെന്താണ് കമ്മ്യൂട്ടേറ്റർ, കമ്മ്യൂട്ടേറ്റർ ഒരു പാർട്ടാണ്, അതുപോലെ തന്നെ ആർമേച്ചർ വൈൻഡിങ്, അതുപോലെ തന്നെ ബ്രഷ്, ബ്രഷ് ഹോൾഡർ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ആർമേച്ചറിൻ്റെ സെക്ഷനിൽ വരുന്നത്. ആർമേച്ചറും മേടി ഉണ്ടാക്കിയിരിക്കുന്നത് സോഫ്റ്റ് ആയ ലാമിനേഷൻ കൊണ്ടാണ്. ആർമേച്ചറിൽ ഉണ്ടാക്കുന്ന വൈൻഡിങ് കോപ്പർ കൊണ്ടാണ് ആർമേച്ചറിൻ്റെ വൈൻഡിങ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഓക്കെ, ആർമേച്ചർ രണ്ട് തരത്തിലുള്ള വൈൻഡിങ് ഉണ്ട്, ലാപ് വൈൻഡിങ് ഉണ്ട്, വേവ് വൈൻഡിങ് ഉണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ആർമേച്ചറിനെ പറ്റി പറയാനുള്ളത്. അടുത്തായി ആർമേച്ചറിൻ്റെ രണ്ടാമത്തെ പാട്ട് കമ്മ്യൂട്ടേറ്റർ. കമ്മ്യൂട്ടേറ്റർ എന്നുള്ള ഞാൻ പറയുന്നത് കോപ്പർ സെഗ്മെൻ്റ് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ആർമേച്ചറിലുള്ള ഓരോ വൈൻഡിങ്ങും, രണ്ട് തരത്തിലുള്ള വൈൻഡിങ് ഉണ്ട് പറഞ്ഞു, ലാപ് വൈൻഡിങ് വേവ്, ഈ വൈൻഡിങ്ങുകൾ മൊത്തം കമ്മ്യൂട്ടേറ്ററുമായി കണക്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ആർമേച്ചർ വൈൻഡിങ്സ് ആർ കണക്റ്റഡ് ടു കമ്മ്യൂട്ടേറ്റർ. ഓക്കെ, അപ്പോൾ കമ്മ്യൂട്ടേറ്റർ എന്ത് ചെയ്യും, കമ്മ്യൂട്ടേറ്റർ റൊട്ടേറ്റ് ചെയ്യും. കമ്മ്യൂട്ടേറ്ററുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ബ്രഷ് എന്ത് ചെയ്യൂല, റൊട്ടേറ്റ് ചെയ്യൂല. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ വേറൊരു നമുക്ക് വരയ്ക്കാൻ പറ്റുന്ന ഫിഗർ എന്നുള്ളത് ഇതാണ്. എന്ത് ചെയ്യുന്നു, ആർമേച്ചർ, ഈ കാണാണ് ആർമേ, ഇത്രയും ഭാഗമാണ് ആർമേച്ചർ. അതെന്ത് ചെയ്യും, ആർമേച്ചറിൻ്റെ ഓരോ വൈൻഡിങ്ങും ഇതുപോലെ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ കമ്മ്യൂട്ടേറ്ററിനെ കണക്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ആർമേച്ചർ സിലിണ്ടിക്കൽ ഫോമിലുണ്ടായിരിക്കുക. അപ്പോൾ എന്ത് ചെയ്യും, ഈ കമ്മ്യൂട്ടേറ്റർ റൊട്ടേറ്റ് ചെയ്യും. പക്ഷേ അതുമായി ബന്ധപ്പെട്ട് എടുക്കണം എന്ത് ചെയ്യില്ല, ബ്രഷ് എന്ത് ചെയ്യില്ല, റൊട്ടേറ്റ് ചെയ്യൂല. അടുത്ത് ബ്രഷ്. ബ്രഷ് ബ്രഷ് എന്നുള്ള എന്താണ്, റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മൾ ആർമേച്ചറിന്നും കറണ്ട് എടുക്കാനുള്ള ഒരു മാർഗമാണ് ബ്രഷ്. ബ്രഷ് ഉണ്ടാക്കിയിരിക്കുന്ന എന്താണ്, കാർബൺ കൊണ്ടാണ്. അപ്പോൾ ബ്രഷ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് കാർബൺ. ബ്രഷ് സ്റ്റേഷനറി പാർട്ട്. ബ്രഷ് റൊട്ടേറ്റ് ചെയ്യില്ല, ബ്രഷ് എന്താണ്, റൊട്ടേറ്റ് ചെയ്യണ കമ്മ്യൂട്ടേറ്ററിൽ നിന്നും കറണ്ട് എടുക്കാനാണ്. ബ്രഷ് ടേക്കിംഗ് കറണ്ട് ഫ്രം റൊട്ടേറ്റിംഗ് കമ്മ്യൂട്ടേറ്റർ. ഇതാണ് ഒരു സാധാരണ ഒരു ജനറേറ്ററിൽ രണ്ട് ബ്രഷ് കാണാനുണ്ട്, മൂന്നാമതൊരു ബ്രഷ് ആയിട്ട് തേർഡ് ബ്രഷ് എന്നുള്ളതും കാണാനുണ്ട്. സാധാരണയായിട്ടും കാണുന്ന ബ്രഷാണ്, രണ്ട് ബ്രഷുകളാണ് ഒരു എന്തെയാണ് ഒരു ആൾട്ടർനേറ്ററിൽ കാണാറുള്ളത്. മനസ്സിലുള്ള രീതിയിൽ ഒന്നുകൂടി പറ, ഈ കാണുന്ന യെല്ലോ കളറിൽ കാണുന്ന സാധനമാണ് എന്ത് കമ്മ്യൂട്ടേറ്റർ. ഇവിടെ കാണുന്ന ഓരോ വൈൻഡിങ്ങും നമ്മൾ എന്ത് ചെയ്യും, കമ്മ്യൂട്ടേറ്ററിന് കണക്ട് ചെയ്യുന്നതാണ്. അപ്പോൾ റോട്ടർ റൊട്ടേറ്റ് ചെയ്യുന്നതിനനുസരിച്ച്, ആർമേച്ചർ റൊട്ടേറ്റ് ചെയ്യുന്നതനുസരിച്ച് എന്ത് ചെയ്യും, ഈ കാണുന്ന യെല്ലോ കളറിലെ കമ്മ്യൂട്ടേറ്ററും റൊട്ടേറ്റ് ചെയ്യും. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യും, കമ്മ്യൂട്ടറിൻ്റെ കറണ്ട് ഉണ്ട്, ആ കറണ്ട് എന്ത് ചെയ്യും, കാണുന്ന ബ്രഷ് വൈ, ബ്രഷ് ഒരിക്കലും റൊട്ടേറ്റ് ചെയ്യൂല, ബ്രഷ് വൈ എന്ത് എടുക്കും, എന്നിട്ട് നമ്മൾ ബാറ്ററി ചാർജ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യും. സാധാരണയായി ഞാൻ പറഞ്ഞു, ഒരു ആൾട്ടർനേറ്ററിൽ അല്ലെങ്കിൽ ഒരു ജനറേറ്ററിൽ രണ്ട് ബ്രഷുകൾ ഉണ്ടാകും. നമ്മളിപ്പോൾ ജനറേറ്ററിൻ്റെ കേസാണ്. അപ്പോൾ ജനറേറ്റർ ഔട്ട്പുട്ട് കണ്ട്രോളിൽ മൂന്നാമതൊരു ബ്രഷും കൂടി യൂസ് ചെയ്യുന്നുണ്ട്. ഇവിടെ നമ്മൾ ഫിഗർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ എ ബി, ഇതാണ് നമ്മൾ നോർമലായി കാണുന്ന ജനറേറ്ററിൻ്റെ ബ്രഷ്. മൂന്നാമതൊരു ബ്രഷ് കൂടി ഉണ്ട് സി എന്നുള്ളത്. ഈ ബ്രഷ് നമ്മൾ എന്ത് ചെയ്യും, തേർഡ് ബ്രഷ് എന്ന് വയ്ക്കുന്നത്. ഇത് നമ്മൾ എന്ത് ചെയ്യുമ്പോഴാണ് മാഗ്നറ്റിക് ഫീൽഡിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ജനറേറ്ററിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ ഇവിടെ ഒരു പോള്, ഇവിടെ ഒരു മാഗ്നറ്റിക് പോൾ, രണ്ട് മാഗ്നറ്റിക് പോളുണ്ട്. ഈ രണ്ട് മാഗ്നറ്റിക് പോൾ എന്ത് ചെയ്യും, മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഇതിൻ്റെ അക്രോസ് ഓൾറെഡി ഉണ്ട്. അതിന് പുറമേ ഈ ആർമേച്ചർ റൊട്ടേറ്റ് അനുസരിച്ച് ഈ ആർമേച്ചറിൻ്റെ ഉള്ളിലും ഇതിൻ്റെ ഉള്ളിലും ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഇത് ഈ രണ്ട് മാഗ്നറ്റിക് പോൾ സമയം ഒരു മാഗ്നറ്റിക് ഫീൽഡും, അതുപോലെ തന്നെ നമ്മൾ ആർമേച്ചർ റൊട്ടേറ്റ് ചെയ്യണം, അതിൻ്റെ ഉള്ളിലും വേറൊരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. അപ്പോൾ ഈ രണ്ട് മാഗ്നറ്റിക് ഫീൽഡും എന്ത് ചെയ്യും, ഒന്ന് മറ്റൊന്നിനെ ഡിസ്റ്റർബ് ചെയ്യും. രണ്ടും രണ്ട് തരത്തിലുള്ള മാഗ്നറ്റിക് ഫീൽഡാണ്. ഒരു മാഗ്നറ്റിക് ഫീൽഡ് മറ്റൊരു മാഗ്നറ്റിക് ഫീൽഡിനെ ഡിസ്റ്റർബ് ചെയ്യും. അപ്പോൾ ഈ ആർമേച്ചറിലുണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് നമുക്ക് കൺട്രോൾ ചെയ്യണം, അല്ലെങ്കിൽ അതെന്ത് ചെയ്യും, മറ്റേ മാഗ്നറ്റിക് ഫീൽഡിനെ ഡിസ്റ്റർബ് ചെയ്യും. അപ്പോൾ ഈ ഒരു ഇതിനുള്ളിലുണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഒരു മൂന്നാമത്തൊരു ബ്രഷ് നമ്മൾ യൂസ് ചെയ്യണം. അപ്പോൾ ബ്രഷ് സി എന്നുള്ള തേർഡ് ബ്രഷാണ്. ആ ബ്രഷ് നമ്മൾ നേരെ എന്ത് ചെയ്യും, മാഗ്നറ്റിക് ബട്ടിലാണ് മാഗ്നറ്റിക് ഫീൽഡിനെ വൈൻഡിങ്ങുമായി കണക്ട് ചെയ്ത്. അങ്ങനെ ഈ മൂന്നാമത് ബ്രഷ് വെക്കുന്നതുകൊണ്ട് എന്തിനു ഇവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡിനെയും കൺട്രോൾ ചെയ്യും. നമ്മളെന്ത് ചെയ്യും, ഔട്ട്പുട്ട് എന്താവും, ഒന്നുകൂടി എഫിഷ്യൻറ്റ് ആവും. ഇതിൻ്റെ ഏറ്റവും അഡ്വാൻറ്റേജ് എന്ന് കഴിഞ്ഞാൽ മൂന്നാമത് ഉപയോഗിക്കേണ്ട തേർഡ് ബ്രഷ് എന്നുള്ള എന്താണ്, വളരെ സിംപ്ലിസിറ്റിയാണ്. ഓക്കെ, അപ്പോൾ തേർഡ് ബ്രഷ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ എഫിഷ്യൻസി എന്തായിരിക്കും, കൂടും. അടുത്തതാണ് ഫീൽഡ് വൈൻഡിങ്. ഫീൽഡ് വൈൻഡിങ് എന്നാൽ നമ്മൾ നോർത്ത് പോൾ, ഇവിടെ സൗത്ത് പോൾ, അതുപോലെ തന്നെ ആ ഓരോ നോർത്ത് പോളും സൗത്ത് പോളും നമ്മളെന്ത് ചെയ്യും, ഫീൽഡുമായി ബന്ധപ്പെടുത്തി കൃത്യമുണ്ടാവും.
അതെങ്ങനെയാണെന്നുള്ള രണ്ട് ടൈപ്പാണ്, ഇൻ്റേർണലി ഗ്രൗണ്ടഡ് ടൈപ്പ്, എക്സ്റ്റേർണലി ഗ്രൗണ്ടഡ് ടൈപ്പ്. അപ്പോൾ വളരെ സിമ്പിളായുള്ള കാര്യങ്ങളാണ്, എങ്ങനെയാണ് മാഗ്നറ്റിക് ഫീൽഡ് ഓരോ മാഗ്നറ്റിപ്പോളും എങ്ങനെയാണ് ബന്ധപ്പെടുത്തിക്കിടത്തിയിരിക്കുന്നത്, കാരണം ഇൻ്റേർണലി ഗ്രൗണ്ടഡ് ടൈപ്പും എക്സ്റ്റേർണലി ഗ്രൗണ്ടഡ് ടൈപ്പും ജസ്റ്റ് മനസ്സിലാക്കിയിരുന്നാൽ മാത്രം മതി. എക്സാമ്പിൽ കോമൺ ആയിട്ടുള്ള ചോദിക്കലുകൾ എന്താണ്, ജനറേറ്റർ അല്ലെങ്കിൽ ഡൈനാമോ, അതിൻ്റെ കൺസ്ട്രക്ഷന്, അതുപോലെ തന്നെ അതിൻ്റെ ഫിഗേഴ്സ്, ഇത്രയും കാര്യങ്ങളാണ് കൂടുതലും ചോദിക്കാറുള്ളത്. അപ്പോൾ ഇത് സിമ്പിളായിട്ടുള്ള വർക്കിംഗ് എന്താണ്, അപ്പോൾ എല്ലാ കാര്യങ്ങളും ഈ ഒരു വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്.